ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ സഞ്ചാര വഴികളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് എം എൻ റോയ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളുടെ ചരിത്രത്തെക്കുറിച്ച് സൂചിപ്പിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡുകളെ സംബന്ധിച്ച് വരുന്ന ചില കമൻ്റുകളിൽ ചില കാര്യങ്ങളൊന്നുകൂടി വ്യക്തമാക്കാമോ, ചില കാര്യങ്ങളിൽ പുതുതായി അവതരിപ്പിക്കാമോ, അത്തരം ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എല്ലാത്തിനും അത്തരം മറുപടികളിലൂടെ പോകുക എന്നുള്ളത് ഈ 100 വർഷത്തിൻ്റെ ചരിത്ര വഴിയെ കുറേ കൂടി ദൈർഘ്യമേറിയതാക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. എന്നാൽ ചില പ്രശ്നങ്ങൾ ഒന്ന് പരാമർശിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ലക്കത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒരു സംശയം, റാണ മഹേന്ദ്ര പ്രതാപിനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രൊവിഷണൽ ഗവൺമെൻറ്റായി രൂപീകരിച്ചതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം വിപ്ലവ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയുടെ വിമോചനം സാധ്യമാകും എന്ന് കരുതിയിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിത്വമാണ്. ആ ഒക്ടോബർ വിപ്ലവത്താൽ പ്രചോദിതരായ സംഘത്തിനകത്തു തന്നെയാണ് അവരുമുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ലെനിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ട്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബർക്കുത്തുള്ളയും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. ജർമ്മനിയുടെ പരാജയത്തിന് ശേഷം 1919 അവിടുത്തെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമായി ഇന്ത്യയുടെ വിപ്ലവ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വഴി പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ മാത്രമേ ഗ്രാമങ്ങളിലേക്ക് അധികാരം കൈമാറുക, ജനങ്ങളിലേക്ക് അധികാരം കൈമാറുക. ഈ കാഴ്ചപ്പാട് 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരം കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഈ കാഴ്ചപ്പാട് അന്നേ തന്നെ ഇദ്ദേഹം റാണ മഹേന്ദ്ര പ്രതാപ് മുന്നോട്ട് വച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അതിൽ നിന്ന് മധുരയിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം തോൽപ്പിച്ച സ്ഥാനാർത്ഥി പിന്നീട് ചരിത്രത്തിൽ ഇടം തേടിയ വ്യക്തിത്വമാണ്. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ആ സ്ഥാനാർത്ഥിയുടെ പേരാണ് അടൽ ബിഹാരി വാജ്പേയി. ഇപ്പോൾ 20-ൽ പാർട്ടി രൂപം കൊള്ളുമ്പോൾ അത് ഏതെങ്കിലും ഒരു ധാരയുടേതല്ല, ഏതെങ്കിലും വ്യക്തിയുടേതല്ല എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. യഥാർത്ഥത്തിൽ വ്യത്യസ്ത ധാരകൾ അതിനകത്ത് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ ചരിത്രം ഈ ധാരകളെ പരാമർശിക്കാതെ നമുക്ക് തുടങ്ങാനേ കഴിയില്ല. അതൊന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇന്ത്യയിലെ വിപ്ലവകാരികൾ, ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അവരിൽ പലരും വിദേശത്ത്, ഇപ്പോൾ അമേരിക്കയാകാം, ബ്രിട്ടനാകാം, യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർ, അവർ ഗ്രൂപ്പുകൾ കൊണ്ടിരുന്നു, ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരുന്നു. അവർ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം അതിൽ ആകർഷകമാവുകയും മോസ്കോയിലേക്ക് അവർ തിരിയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സരോജിനി നായിഡുവിൻ്റെ സഹോദരൻ വീരമ്പ്ര ചതോപാധ്യായെ പോലെയുള്ള ആളുകൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. അതോടൊപ്പം രണ്ടാമത്തേതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ള അഫ്ഗാനിസ്ഥാൻ രൂപം കൊണ്ടിട്ടുള്ള സംവിധാനം. ഇപ്പോൾ ഹിജ്റത്ത് പ്രസ്ഥാനം, മുഹാജിറുകൾ, അവർ ഹിജ്റത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ പീഡനങ്ങൾ അതിൻ്റെ ഭാഗമായി ആ രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരിടത്ത് പോയി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനം ഹിജ്റത്ത് പ്രസ്ഥാനമായി. മുഹാജിറുകൾ അങ്ങനെയാണ് ആ പേര് ലഭിക്കുന്നത്. അവർ പ്രധാനമായും തുർക്കിയിലേക്ക് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതാണ് അഫ്ഗാൻ വഴി തുർക്കിയിലേക്കുള്ള യാത്ര. എന്നാൽ അവിടെ വെച്ചാണ് ഒക്ടോബർ വിപ്ലവത്തിൽ ആകർഷകരായി ഒരു വിഭാഗം സോവിയറ്റ് യൂണിയനിലേക്ക് പോകുന്നത്. അവരാണ് താഷ്കെൻഡിലേക്കും മോസ്കോയിലേക്കും യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റിലെല്ലാം വിദ്യാർത്ഥികളായി വരും ഈ മുഹാജിറുകളാണ്. അപ്പോൾ അത് ഈ വിഭാഗം വിപ്ലവകാരികളായി മാറിയിട്ടുള്ള ഈ ഹിജ്റത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനോട് വിയോജിച്ചുകൊണ്ട് തീവ്രവാദ നിലപാടുകൾ സ്വീകരിച്ച്, ആയുധം ഏന്തിയാണെങ്കിൽ പോലും ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കണം എന്ന് കരുതിയിരുന്ന ചന്ദ്രശേഖര ആസാദിൻ്റെ, ഭഗത് സിംഗിൻ്റെ ഒക്കെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ടല്ലോ. അങ്ങനെയുള്ള ധീരരായ വിപ്ലവകാരികളുടെ തുടർച്ചയിൽ അതിന് മുൻപുള്ള നിരവധി ഗ്രൂപ്പുകൾ, ഇവരെല്ലാം വരുമ്പോൾ അതിന് ശേഷമാണ്, അതിന് മുൻപുള്ള ഗ്രൂപ്പുകൾ ഈ ഭീകരവാദ രീതിയിലൂടെയെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വേണമെന്ന് കരുതിയിരുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളും ഒക്ടോബർ വിപ്ലവത്തോടുകൂടി
കൂടി ഒരു പുതിയ ധാരയിലേക്ക്, വിപ്ലവത്തിൻ്റെ പുതിയ വഴിയിലേക്ക് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്കകത്ത് തൊഴിലാളികളെയും കർഷകരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ, അവരും പെസെഡാങ്കിയെ പോലെ, ശിങ്കാരവേലി ചെട്ടിയാരെ പോലെ, മുസാഫർ അഹമ്മദിനെ പോലെയൊക്കെയുള്ള ധീരരായ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിലേക്ക് പിന്നീട് വന്ന ദേശീയ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ, ഇങ്ങനെയുള്ള വ്യത്യസ്ത ധാരകൾ, അതെല്ലാം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നതും നമ്മൾ കാണേണ്ടതാണ്. 1920 താഷ്കെന്റിൽ രൂപം കൊള്ളുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ, ഏതെങ്കിലും ഒരു സംഘം വ്യക്തികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല എന്ന് കാണണം. ചരിത്രത്തെ നമ്മൾ വായിച്ചെടുക്കുന്നത് ഓരോ കാലത്തും നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി ചേർത്ത് വച്ചുകൊണ്ടാണ്, അതിൻ്റെ മൂർത്തമായൊരു വിശകലനത്തിലൂടെയാണ്. അതിൽ വ്യക്തികൾ പങ്കുവഹിക്കുന്നുണ്ട്, വ്യക്തികൾക്ക് ചരിത്രത്തിൽ പങ്കുവഹിക്കാൻ കഴിയും. അത് പ്ലഗനോവും ചരിത്രത്തിൽ വ്യക്തിക്കുള്ള പങ്ക് എന്ന ഹ്രസ്വകൃതിയിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചരിത്രം സൃഷ്ടിക്കുന്നത് വ്യക്തികളല്ല, വ്യക്തികൾ ചരിത്രത്വ ഘട്ടങ്ങളെ മൂർത്തമായി തിരിച്ചറിയാനും മൂർത്തമായ മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കുന്നതിലും എത്രമാത്രം കഴിയുന്നു എന്നത് പ്രധാനപ്പെട്ടുമ്പോൾ തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം 1920-25 ഈ തർക്കമാണല്ലോ ഞാൻ ആദ്യഘട്ടത്തിൽ, ആദ്യത്തെ ലക്കത്തിൽ പരാമർശിച്ചിരുന്നത്. പലരും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്, 25 20 ഗ്രൂപ്പ് മാത്രമായിരുന്നു, താഷ്കെന്റ് ഗ്രൂപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ 25 എന്ന് വാദിക്കുന്ന വിഭാഗത്തിൽ തന്നെ പ്രധാനമായും 20 പ്രാധാന്യത്തെ ചുരുക്കി കാണിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, 20 താഷ്കെന്റിൽ രൂപം കൊണ്ടത് ഗ്രൂപ്പല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗവും പിന്നീട് CPI മേധാവിനിരയിലുണ്ടായിരുന്ന സഹഅധികാരി എഡിറ്റ് ചെയ്ത പുസ്തകത്തിലും ഈ ഭാഗം എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, 20 രൂപം കൊണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന് അദ്ദേഹം ആ കൃതിയുടെ തുടക്കത്തിൽ പൊതു ആമുഖത്തിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് 59 ഭരണഘടന, 59 ഇപ്പോൾ പലരും പറയുന്ന 25 എന്നാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. 20 ഈ ആധികാരിക രേഖകൾ ലഭ്യമാകുന്നതിന് മുൻപുള്ള ചരിത്രമാണ് 25 എന്ന രൂപത്തിൽ കണ്ടിരുന്നത്. പിന്നീട് ഈ രേഖകൾ ലഭ്യമായതോടുകൂടിയാണ് 20 എന്ന നിഗമനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് 20 പ്രാധാന്യത്തെ ഒരു കാരണവശാലും കുറച്ച് കാണാൻ കഴിയില്ല എന്ന് സഖാവ് അധികാരി അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട്. 25 എന്ന് പറയുമ്പോൾ തന്നെ 20 ചരിത്ര പ്രാധാന്യത്തെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ 20 രൂപം കൊള്ളുന്നു, 25 അതിൽ തന്നെ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സത്യഭക്തയാണ് ആ യോഗം 25 വിളിച്ചു ചേർത്തത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകളുമായി ചേർന്ന് നിൽക്കുമ്പോഴായിരുന്നില്ല, അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സമ്മേളനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്ന ചരിത്ര സത്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ 1925 ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. 20 തുടക്കം, നേരത്തെ പറഞ്ഞ തുടക്കം, ഇത് പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. 25 യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് വരുന്നില്ല. 20 താഷ്കെന്റിൽ വന്ന പാർട്ടിയെ രൂപം കൊണ്ട പാർട്ടി ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻ്റർനാഷണൽ അഫിലിയേറ്റ് ചെയ്യുമില്ല. 25 അഫിലിയേഷൻ വരുന്നില്ല. അഫിലിയേഷൻ വരുമ്പോൾ 34 ഘട്ടത്തിലാണ് അഫിലിയേഷൻ വരുന്നത്. അതിൻ്റെ ചരിത്രം പിന്നീടുള്ള വഴിയിലൂടെ ഞാൻ വിശദമായി പോകാമെന്നാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ 25 ഈ സത്യഭക്ത വിളിച്ചു ചേർത്ത പാർട്ടി ഒരു പരിപാടി അംഗീകരിക്കപ്പെടുന്നില്ല, അവിടെ ഒരു കേന്ദ്രത്തിലേക്ക് വരുന്നില്ല. ഇന്ത്യയിൽ പലയിടങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒത്തുചേർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചിലർ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദേശത്ത് വച്ച് രൂപീകരിക്കപ്പെട്ടത് മാത്രമാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപനം, ബനാറസിൽ രൂപീകരിച്ച യോഗം ചേർന്നെങ്കിലും പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളും കൽക്കത്തയിലാണ് നടക്കുന്നത്. പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വിദേശത്താണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണം അവർ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന അടിച്ചമർത്തലുകൾ, അതിൻ്റെ ഭാഗമായി സ്വതന്ത്രമായി അത്തരം യോഗങ്ങൾ ചേരുന്നതിന് കഴിയാതിരുന്ന സാഹചര്യം,
ആ സാഹചര്യമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി അത്തരം യൂണിറ്റുകൾ രൂപീകരിക്കാൻ നിർബന്ധിതമായത്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇത് 17 ഒക്ടോബർ വിപ്ലവം, അതിൽ ആകർഷിക്കപ്പെട്ട ആളുകൾ, 20 ഇന്റർനാഷണലിൻ്റെ 2 കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയം, അതിൻ്റെ തുടർച്ച, ഈ കാര്യങ്ങൾ കൂടി 20 താഷ്കെൻഡിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് ആധാരമായിട്ടുണ്ട് എന്ന് കാണേണ്ടതുണ്ട്. ചിലർ സ്ഥാപിക്കപ്പെട്ടവരിൽ വിദേശികളുണ്ട് എന്ന വിദണ്ഡവാദം പോലും ചില സുഹൃത്തുക്കൾ, നന്നായി പഠിക്കുന്ന സുഹൃത്തുക്കൾ പോലും ഇതിനെ പ്രതികരണത്തിൽ ഉയർത്തുകയുണ്ടായി. അപ്പോൾ മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിതനമായി അവർ സ്ഥാപിക്കപ്പെട്ട ആളെ അവർ പരിഗണിക്കുന്നത് എം എൻ റോയിയാണ്. അദ്ദേഹം ഇന്ത്യൻ വിപ്ലവകാരി, അങ്ങോട്ട് പോയി, അവിടെ ചെന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള രൂപീകരണം, അതിൻ്റെ സ്ഥാപകരായി അവർ പരിഗണിക്കുന്നത് എം എൻ റോയിയാണ്. അപ്പോൾ അത്തരം തെറ്റായ വാദങ്ങൾ പോലും തങ്ങൾ സ്വീകരിച്ച ഒന്നിനെ സാധൂകരിക്കാൻ പലരും ഉപയോഗിക്കുന്നു എന്നതാണ് തെറ്റ്. 25 ഒരു രൂപീകരണമായി അവർ പരിഗണിക്കുന്നു, അവർക്ക് കണക്കാക്കുന്നു, അവരുടെ രീതി അങ്ങനെയാണ്. എന്നാൽ അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണാതെ തന്നെ 20 തുടക്കം എന്ന നിലപാടിലേക്കാണ് എത്തുന്നത്. 30 യഥാർത്ഥത്തിൽ കർമ്മ പരിപാടി തയ്യാറാകുകയും അതാണ് ഇന്റർനാഷണലിൻ്റെ മുഖപത്രം, അവരുടെ മുഖപത്രത്തിനകത്ത് തന്നെ അത് ഇൻഡഗോണിനകത്ത് തന്നെ അത് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. പിന്നീട് 34 യഥാർത്ഥത്തിൽ ഒരു പരിപാടിയിലേക്ക്, കുറേ കൂടി മൂർത്തമായി, അപ്പോഴും പരിപാടി എന്ന് പറയാൻ കഴിയില്ല, മൂർത്തമായ ഒരു പരിപാടി രേഖയിലേക്ക് എത്തുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്റർനാഷണൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നത്. 33 അവസാനമാണ് ഒരു കൽക്കത്തയിൽ പാർട്ടിയുടെ കേന്ദ്ര പ്രവർത്തനങ്ങൾ. കൽക്കത്തയിലുള്ള ആളുകളും ചെന്നൈയിലുള്ള ആളുകളും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ളവരെല്ലാവരും 25 ചേർന്നെങ്കിലും കേന്ദ്രീകൃത പ്രവർത്തനത്തിലേക്ക് വരുന്നതും ഒരു കേന്ദ്ര സംവിധാനത്തിലേക്ക് വരുന്നതും ഈ 33 അവസാനമാണ്. 34 ഇൻ്റർനാഷണൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലർ പറയുന്നു അന്നാണ് ഇൻ്റർനാഷണൽ അഫിലിയേറ്റ് ചെയ്യുന്നത്, 34 റെക്കഗ്നൈസ് ചെയ്യുന്നത് 20. അപ്പോൾ ഈ ചരിത്ര സന്ദർഭങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചരിത്രത്തെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ മാത്രം കൈവെള്ളയിലെടുത്തുകൊണ്ടല്ല, ഒരു തുടർച്ചയിലൂടെയാണ്. ആ രൂപീകരണത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വ്യക്തികൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ എം എൻ റോയിയാണ്. എം എൻ റോയിയുടെ ജീവിത ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചിലർ പെട്ടെന്ന് ചോദിക്കും, എം എൻ റോയി പിന്നീട് കമ്മ്യൂണിസത്തിൽ നിന്ന് വിട പറഞ്ഞു പോയല്ലോ, അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നു, പിന്നീട് റാഡിക്കൽ പാർട്ടിയിലേക്ക് മാറിയിട്ടുണ്ട്, മാനവികതയുടെ പുതിയ സിദ്ധാന്തം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു, റാഡിക്കൽ ഹ്യൂമനിസം എന്ന പുതിയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എം എൻ റോയിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് പ്രസക്തമാണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എം എൻ റോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കുന്നതിലും ഇന്ത്യയിൽ വഹിച്ചിട്ടുള്ള പങ്കും സ്വാതന്ത്ര്യ സമരത്തിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം വഹിച്ച പ്രധാനപ്പെട്ട സംഭാവനകളും ഇന്ത്യയിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഇടക്കാലത്ത് മറ്റൊരു വഴിയിലേക്ക് പോയി എന്നുള്ളത് ഈ ക്രിയാത്മകമായ ചരിത്രപരമായ സംഭാവനകളെ നിഷേധിക്കുന്നതിനൊരു കാരണമേയല്ല. ഈ സംഭാവനകൾ അംഗീകരിക്കുന്നത് പിന്നീട് അദ്ദേഹം എടുത്ത സമീപനങ്ങളെ വിമർശിക്കുന്നത് തടസ്സവുമല്ല. എന്നാൽ ഈ സംഭാവനകൾ ചരിത്രപരമാണ്, അത് വളരെ നിസ്തുലമാണ്, അസാധാരണമായ സാഹസികമായ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എം എൻ റോയി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്കൊരു പ്രഭാഷണത്തിൽ വിശദീകരിക്കാൻ കഴിയുള്ളൂ. വേണമെങ്കിൽ എത്രയോ എപ്പിസോഡുകൾ കൊണ്ട് വിശദീകരിക്കേണ്ടതാണ്. അടുത്ത ലക്കത്തിൽ ഞാൻ എം എൻ റോയിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന രൂപീകരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളും അതിനുശേഷമുള്ള ഇടപെടലുകളും കൃത്യമായി പരാമർശിക്കാമെന്നാണ് കരുതുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.